നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ജമ്മുകശ്മീരിലെ ത്രാലിൽ സൈന്യം ഭീകരരുമായി ഏറ്റുമുട്ടുകയാണ്. രണ്ട് ഭീകരരെ സൈന്യം വധിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടെ ത്രാലിൽ തുടങ്ങിയ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെ വൈകിട്ട് മുതലാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ത്രാലിൽ ഒളിച്ചിരുന്ന ഭീകരർ സൈനികർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഭീകരരെ സൈന്യം വളഞ്ഞതായാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. അതിർത്തിയിലെ പാക് പ്രകോപനങ്ങൾക്ക് പിന്നാലെയാണ് ഏറ്റുമുട്ടൽ തുടങ്ങിയത്. പ്രദേശത്ത് കൂടുതൽ ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യം പ്രദേശത്ത് തെരച്ചിൽ നടത്തുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കശ്മീർ താഴ്വരയിൽ സംഘർഷാവസ്ഥ അതിരൂക്ഷമാണ്. ഇതിനെ തുടർന്ന് അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രദേശത്തെ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കിയിട്ടുമുണ്ട്. പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൈന്യം കശ്മീരിൽ വ്യാപക തെരച്ചിൽ നടത്തി വരികയാണ്. തെരച്ചിലിനിടയിലാണ് ഭീകരരുമായി ഏറ്റുമുട്ടേണ്ട പല ഘട്ടങ്ങളും സൈനികർക്കുണ്ടായത്. കഴിഞ്ഞ മാസം 20 പുൽവാമയിൽ മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിൽ 4 സൈനികരും ഒരു ഓഫീസറും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അടക്കം കൊല്ലപ്പെട്ടിരുന്നു. 12 മണിക്കൂർ നീണ്ട പ്രത്യാക്രമണത്തിൽ പുൽവാമ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ച ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിലെ പ്രധാനിയെ വധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം 40 സൈനികരുടെ ജീവനെടുത്ത പുൽവാമ ചാവേർ ആക്രമണം സംബന്ധിച്ച് ഇന്ത്യ നൽകിയ തെളിവുകൾ പരിശോധിക്കുമെന്ന് പാകിസ്ഥാൻ അറിയിച്ചു. 12 ദിവസത്തിന് ശേഷമാണ് ഈ രേഖകൾ ഇന്ത്യ കൈമാറിയതെന്നും പാകിസ്ഥാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. തെളിവുകൾ പരിശോധിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ സാധിക്കൂ എന്നും പാക് വിദേശകാര്യമന്ത്രി ഖുറേഷി പ്രതികരിച്ചിട്ടുണ്ട്. പുൽവാമ ഭീകരാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക് വെളിവാക്കുന്ന ഇന്ത്യ നൽകിയ തെളിവുകൾ തുറന്ന മനസ്സോടെ പരിശോധിക്കുമെന്നാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ വ്യക്തമാക്കിയിരുന്നത്. ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതിൽ പാക് ആക്ടിംഗ് ഹൈക്കമ്മീഷണറെ വിദേശകാര്യ മന്ത്രാലയത്തിൽ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ച ശേഷമായിരുന്നു ജെയ്ഷെക്കെതിരായ തെളിവുകൾ ഇന്ത്യ കൈമാറിയത്. ഐക്യരാഷ്ട്ര സംഘടന നിരോധിച്ച ജെയ്ഷെയുടെ താവളങ്ങൾ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നതിന്റെ തെളിവുകളും ഇന്ത്യ കൈമാറിയിരുന്നു. തെളിവുകൾ പരിശോധിക്കുമെന്നും പാകിസ്ഥാൻ അടിയന്തര നടപടികൾ എടുക്കുമെന്നുമാണ് പ്രതീക്ഷയെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ദിവസങ്ങൾ കഴിഞ്ഞു ഈ തെളിവുകൾ ഉടൻ പരിശോധിക്കുമെന്ന് തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോഴും പറയുന്നത്. എന്നാൽ 12 ദിവസത്തിന് ശേഷമാണ് ഈ തെളിവുകൾ നൽകിയത് എന്ന പേരിൽ പാകിസ്ഥാൻ ഒരു അതൃപ്തി പ്രകടമാക്കിയിട്ടുണ്ട്. പുൽവാമയിൽ CRPF വാഹന വ്യൂഹത്തിന് നേർക്കുണ്ടായ ഭീകരാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക് സംബന്ധിച്ച് ഇന്ത്യ കൈമാറിയ തെളിവുകളും രേഖകളും ലഭിച്ചതായി പാക് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നതുമാണ്. നിയമപരമായ എല്ലാ തെളിവുകളും സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് തന്നെയായിരുന്നു പാക് വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. പുൽവാമ ആക്രമണം സംബന്ധിച്ച അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതും ആണ്. എന്തായാലും രാജ്യാന്തര സമ്മർദ്ദം ശക്തമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് ജെയ്ഷെയെ അല്ലെങ്കിൽ മറ്റ് ഭീകര സംഘടനകൾക്ക് നേരെ ഒരു കടുത്ത നടപടിയിലേക്ക് തന്നെയാണ് പാകിസ്ഥാന് പോകുന്നത് എന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും രാജ്യാന്തര സമ്മർദ്ദം കൂടി ശക്തമായ സാഹചര്യത്തിൽ തീർത്തും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് പാകിസ്ഥാൻ ജെയ്ഷെ അടക്കമുള്ള ഭീകര സംഘടനകൾക്ക് നേരെ ഒരു കടുത്ത നടപടിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത്.